ഉദ്ഘാടനത്തിന് മുമ്പ് ടീം വെൽഫെയർ വോളണ്ടിയേഴ്സിനോടുള്ള ഒരു അഭ്യർത്ഥന വിമാനയാത്രയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ അവരുടെ യാത്ര സൗകര്യം ചെയ്തു കൊടുത്ത് പ്രയാസങ്ങളില്ലാതെ അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുക്കാൻ നിങ്ങൾ ഉണ്ടായിരിക്കണം തയ്യാറാവണം അല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് വോളണ്ടിയേഴ്സ് യാത്രക്കാരുടെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വംശീയത ഭരണകൂടമാകുന്ന കാലത്ത് പ്രക്ഷോഭം ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമായി തീരുന്ന വിപ്ലവകാരികളായ ചെറുപ്പക്കാരികളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെൽഫെയർ പാർട്ടിക്ക് വേണമെങ്കിൽ ഈ ബാരിക്കേഡും കടന്ന് ഈ വിമാനത്താവളം പിടിച്ചടക്കാവുന്നതാണ് പക്ഷേ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ആശയത്തെ അതിശക്തമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന ശ്രദ്ധയും ജാഗ്രതയുമാണ് നമ്മളിവിടെ പുലർത്തിയത് പൗരത്വ പ്രക്ഷോഭങ്ങളിൽ നമുക്കറിയാം 36 മണിക്കൂറാണ് നമ്മൾ തിരുവനന്തപുരം ബന്ധിച്ച് നിർത്തിയത് അത് കേരളത്തിനറിയാം ഇന്ത്യക്കറിയാം ഇന്ത്യക്ക് പുറത്തും ഒക്യുപ്പൈ രാജ്ഭവൻ ഇന്ന് ശ്രദ്ധേയമായ ഒരു പൗരത്വ പ്രക്ഷോഭമാണ് അതുകൊണ്ട് അധികാരികളോ പോലീസുകാരോ വിചാരിക്കേണ്ട അസാധ്യമായ കാര്യമല്ല വെൽഫെയർ പാർട്ടിക്ക് ഇത്തരം ശക്തമായ പ്രക്ഷോഭങ്ങൾ പ്രിയമുള്ളവരെ ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് 2-3 ദിവസമായി യു പിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജ് ഈ ബുൾഡോസർ രാജ് വർഗീയ ഫാസിസത്തിന്റെ നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഒറ്റുകൊടുക്കുകയും ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുകയും ചെയ്തവരുടെ മക്കളുടെ പേരമക്കളുടെ വംശീയ മുസ്ലിം വംശീയ ഉന്മൂലന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യു പിയിൽ ഈ ബുൾഡോസർ രാജ് നടന്നുകൊണ്ടിരിക്കുന്നത് ബുൾഡോസർ രാജ് ഏതോ ഒരു ഗവൺമെന്റിന്റെ ഒരബദ്ധമല്ല ബുൾഡോസർ രാജ് വംശഹത്യയുടെ മുസ്ലിം വംശീയ ഉന്മൂലനത്തിന്റെ ജനോസൈഡിന്റെ തന്നെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഭരണകൂടത്തിന്റെ പിൻബലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലന പ്രവർത്തനമാണ് ഇത് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇന്ത്യയിലെ മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്നവർ ഈ പ്രക്ഷോഭത്തെ കാണേണ്ടത് പ്രിയമുള്ളവരെ 2-3 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം നമ്മുടെ ദേശീയ നേതാവ് ജാവേദ് മുഹമ്മദ് അതേപോലെ തന്നെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ജെ എൻ യു വിദ്യാർത്ഥിയും വംശീയ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഫ്രീൻ ഫത്തിമയുടെയും വീട് ഇന്ന് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ് വംശീയ രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ വഴികളിലൂടെ പ്രക്ഷോഭങ്ങൾ നയിച്ചു സമരം നടത്തി എന്നതായിരുന്നു എന്നിട്ട് അവിടെ നുണകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള SP അലഹബാദ് SP അവിടെ വന്നിട്ട് നുണപ്രചാരണം നടത്തുകയും ആ നുണപ്രചാരണം മീഡിയകൾ ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു നുണപ്രചരണം എന്നറിയോ അദ്ദേഹത്തിന്റെ വീട്ടില് പലതും ഉണ്ട് ആയുധങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നായിരുന്നു പക്ഷെ നിങ്ങൾ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചോ ആ ദൃശ്യങ്ങളിൽ അവിടുന്ന് കണ്ടെത്തുന്ന പുസ്തകങ്ങളും ലഘുലേഖകളും നോട്ടീസുകളും പുറത്തെടുത്തപ്പോ ആ നോട്ടീസിൽ ഒരു വാചകം ഉണ്ടായിരുന്നു ആ വാചകമാണ് ഞാൻ ആമുഖത്തിൽ നിങ്ങളോട് പറഞ്ഞത്
ആ വാചകം ഇതാണ്. അനീതി നിയമമാകുന്നിടത്ത്, അനീതി നിയമമാകുന്നിടത്ത്, അനീതി നിയമമാകുന്നിടത്ത് പ്രക്ഷോഭമാണ് വഴി, പ്രക്ഷോഭമാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ലേഖലേഖ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എടുത്തു കാണിക്കുന്നുണ്ട്. എന്താണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ദേശവിരുദ്ധത എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വംശീയ വർഗീയമായ ഈ അജണ്ട നടപ്പിലാക്കുന്നതിനെതിരെ ജനാധിപത്യപരമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളെ എങ്ങനെയാണ് ഈ ഭരണകൂടം ഏറ്റവും വൃത്തികെട്ട പ്രാകൃതമായ രീതിയിലാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യു പിയില് ഒരു ഭീകര നിയമമുണ്ട്, ഒരു ഭീകര നിയമം, ഗംഗസ്റ്റ് ആക്ട് എന്നാണത് പറയാ. അഥവാ ഗുണ്ടകള്, കൂട്ടം കൂടി നിൽക്കുന്ന ഗുണ്ടകൾ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഗുണ്ടകളിൽ ഏതെങ്കിലും ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അവർക്കെതിരെ കേസെടുക്കുക മാത്രമല്ല അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുകയും അവരെ സാമ്പത്തികമായി തകർക്കുകയും ചെയ്യുന്ന ഒരു പ്രാകൃത നിയമമുണ്ട്. ആ നിയമമാണ് ഇന്ന് ജനാധിപത്യ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ഇന്ന് യു പി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പൗരത്വ പ്രക്ഷോഭ കാലത്ത് 274 കുടുംബങ്ങളുടെ പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 274 കുടുംബങ്ങളുടെ സ്വത്തുക്കളാണ് യു പി ഗവൺമെന്റ് കണ്ടുകെട്ടിയത്. അതേപോലെ തന്നെ അനധികൃതമായി വീട് വച്ചിരിക്കുന്നു എന്ന് നുണ പറയുകയാണ്. അഫ്രീൻ ഫാത്തിമ താമസിക്കുന്ന വീട്, കുറെ കാലമായി അവർ താമസിക്കുന്ന വീടാണ്, അവരുടെ ഉമ്മയുടെ പേരിലുള്ള വീടാണ്, അതും ജാവേദ് മുഹമ്മദിന്റെ പേരിലുള്ള വീടല്ല, ഉമ്മയുടെ പേരിലുള്ള വീടാണ്. ആ വീട് ആക്രമിക്കുന്നതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. യോഗി ആദിത്യനാഥിന്റെ ഔദ്യോഗികമായ മീഡിയ കൈകാര്യം ചെയ്യുന്ന ബിജെപിയുടെ നേതാവ് കൃത്യമായിട്ട് ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ അഥവാ പ്രവാചക നിന്ദക്കെതിരെ ആ പ്രവാചക നിന്ദ നടത്തിയ ബിജെപിയുടെ അഖിലേന്ത്യ എല്ലാ അർത്ഥത്തിലും അവരുടെ നേതാക്കളായ അവരുടെ വക്താക്കളായ നുപൂർ ശർമ്മയെയും അതേപോലെ തന്നെ ജിൻഡാറിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് ജനാധിപത്യപരമായി ആവശ്യപ്പെട്ട് നടത്തിയ ആ പ്രക്ഷോഭ പരിപാടികൾ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം യോഗിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മാധ്യമ ചുമതലയുള്ള ബി ജെ പിയുടെ നേതാവ് ട്വീറ്റ് ചെയ്തത് എന്താണെന്നറിയോ? ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ശനിയാഴ്ച കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഭീഷണിപ്പെടുത്തല് നിങ്ങൾ ഓർക്കണം, ആ ഭീഷണിയാണ് ജാവേദിന്റെ വീട് തകർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതൊരു അബദ്ധമല്ല, ഇതൊരു പോലീസുകാരന്റെ വീഴ്ചയല്ല, ഒരു ഗവൺമെന്റിന്റെ താൽക്കാലിക സംഭവമല്ല. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നടത്തുന്ന വർഗീയ വംശീയ ഉന്മൂലന പദ്ധതിയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. 10-18 രാഷ്ട്രങ്ങള് അപലപിച്ചു, നമ്മുടെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ച് അവർ പരാതി പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തു, അവരുടെ അനിഷ്ടം അറിയിച്ചു. യു എൻ അതിശക്തമായി അപലപിച്ചു, OIC അതിശക്തമായിട്ട് അപലപിച്ചു, എന്നിട്ടും നരേന്ദ്രമോദിക്ക് കുലുക്കമില്ല. നാടൻ തോന്നുന്നില്ലേ ഈ പ്രധാനമന്ത്രിയെ ഓർത്തിട്ട്? നിങ്ങൾ അറിയുമോ ആരാണ് ഈ പ്രധാനമന്ത്രി? ഗുജറാത്തിലെ വംശത്തേക്ക് നേതൃത്വം കൊടുത്ത ഒരു നരാധനൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. നാടമില്ലേ നിങ്ങൾക്ക്? പ്രിയമുള്ളവരെ, നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോ നമുക്ക് പലതും ബോധ്യപ്പെടും. നമ്മൾ മനസ്സിലാക്കണം, വംശാദ്യ ഒരു അജണ്ടയായി കൊണ്ട് നടക്കുന്നവരാണ്. നരേന്ദ്രമോദിയോടും അമിത്ഷായോടും യോഗി ആദിത്യനാഥിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബുൾഡോസറിന്റെ മുമ്പിൽ അടിയറവ് പറയാൻ ഞങ്ങള് ബ്രിട്ടീഷുകാരുടെ ചൂളത്തികളുടെ പോരക്കുട്ടികളല്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് വിരിമാറ് കാണിച്ച് രക്തസാക്ഷിത്വം വരിച്ചവരുടെ പേരമക്കളാണ് ഞങ്ങൾ. അത് മനസ്സിലാക്കിക്കോ. ഈ പേരക്കുട്ടികളെ തോൽപ്പിക്കാൻ, ഇന്ത്യക്കാരെ തോൽപ്പിക്കാൻ, ഇന്ത്യക്ക് വേണ്ടി രക്തം നൽകിയവരെ തോൽപ്പിക്കാൻ ഇന്ത്യയുടെ ഒറ്റുകാരും വർഗീയവാദികളും വംശീയവാദികളും ദേശദ്രോഹികളുമായ ഈ രാജ്യത്തിന് ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾക്ക് കഴിയില്ല. അങ്ങനെ വിചാരിക്കണ്ട, നിങ്ങളെ പോലെ പേടിച്ചു പോകുന്നവരല്ല. അതുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം കാണാൻ പോവുകയാണ്. വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യം കാണാൻ
ഇന്നാണ് കർഷക പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പൗരത്വ പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ബുൾഡോസർ രാജിനെതിരെ രാജ്യത്തീർന്ന പ്രക്ഷോഭങ്ങൾക്ക് തീർച്ചയായിട്ടും മുട്ടുമടക്കേണ്ടതായിട്ട് വരും. പ്രിയമുള്ളവരെ, എന്താ അവരുടെ സംസ്കാരം എന്നറിയോ? എന്താ ഇവരുടെ സംസ്കാരം? ഏറ്റവും വൃത്തികെട്ട സംസ്കാരം, ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊല്ല. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഭരണാധികാരികൾ മൗനം പാലിച്ചിട്ട് അത് ആസ്വദിക്കുകയും മൗനം പാലിക്കുകയും മൗനാനുവാദം കൊടുക്കുകയും ചെയ്യുക. പിഞ്ചു കുഞ്ഞുങ്ങളെ ട്രെയിനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയിട്ട് ചുട്ടുകൊല്ലുക, പിഞ്ചു കുഞ്ഞുങ്ങളെ ട്രെയിനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി തല്ലിക്കൊല്ലുക, ആൾക്കൂട്ടം ഒന്നിച്ചു വന്ന് മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുക, പെൺകുട്ടികളെ, മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണമെന്ന് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുക, മുസ്ലിങ്ങളെ വംശാത്തി നടത്തണമെന്ന് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുക. നിങ്ങൾ ആലോചിക്കണം, രാജ്യം ഭരിക്കുന്നവരുടെ സംസ്കാരമാണ് കൂട്ടരായ ഇത്. പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക, കോളേജുകളിലേക്ക് പോകുന്ന കുട്ടികളുടെ തട്ടം കീറുക. നിങ്ങൾ ഓർക്കണം, മുസ്ലിങ്ങളെ കൂട്ടമായി വംശാത്തി നടത്തുക, ദളിതരെ കൂട്ടമായിട്ട് ചുട്ടുകൊല്ലുക. ഇതാണോ പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം? ഈ വൃത്തികെട്ട സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്, ഞങ്ങൾ ഇന്ത്യക്കാർ ജനാധിപത്യവും മതാതരത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന പ്രഖ്യാപിച്ച മതനിരപേക്ഷ ജനാധിപത്യ മഹസംസ്കൃതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി മോദിയുടെ ബലാത്സംഗ സംസ്കാരത്തെ ഞങ്ങൾ തോൽപ്പിക്കും. പ്രിയമുള്ളവരെ, അത്തരമൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പാതയിലാണ് നിങ്ങളുള്ളത് എന്നോർക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങേയറ്റം വികാരഭരിതരാണ്. എനിക്കറിയാം, ഇവിടെ കയറി നിന്നിട്ട് നിങ്ങളോട് അടങ്ങിയിരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കാത്തവരല്ല, നിങ്ങൾ അനുസരിക്കാത്തവരല്ല. പാതിരാവിലും നിങ്ങൾ ഈ രാഷ്ട്രത്തിനും ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി നിങ്ങളെ വിളിച്ചപ്പോ നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ അനുസരിക്കുന്നവരാണ് എന്ന്. പക്ഷേ ഇന്ന് നിങ്ങൾ അങ്ങേയറ്റം വികാരഭരിതരാണ്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അത്രക്കും വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. എന്നിട്ടും നമ്മൾ ഈ രാജ്യത്തിന്റെ സംസ്കൃതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ സംസ്കാരം തകർക്കുന്ന ഭീകരവാദികളായ ഭരണാധികാരികൾക്കെതിരെ സമരം നടത്തുകയാണ്. അതുകൊണ്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാം സ്വാതന്ത്ര്യ സമരങ്ങളിൽ നമ്മൾ ഉണ്ടാവണം. മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളെയും കൊണ്ട് ഈ ഫാസിസം പോവുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ മിണ്ടിയാൽ നിങ്ങളും നമ്മളും നമ്മുടെ രാജ്യവും ഇവിടെ ബാക്കിയുണ്ടാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ പ്രക്ഷോഭം, പ്രതീക്ഷിച്ചതിലപ്പുറം ജനങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്ന ഈ വലിയ പ്രക്ഷോഭം ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അനീതി നിയമമാകുന്ന കാലത്ത് പ്രക്ഷോഭം ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം ഒരു സന്ദേശമായി ഏറ്റുവാങ്ങണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.